മലയാളികളുടെ അഭിമാനം ടൊവിനോ തോമസ്. അഭിനയ മികവിനുള്ള രാജ്യാന്തര പുരസ്കാരവുമായി ടൊവിനോ തോമസ്. 2018 കേരളത്തിൽ നടന്ന പ്രളയത്തെ ആസ്പദമാക്കി ജൂഡ് ആന്റണി സംവിധാനം ചെയ്ത ചിത്രമാണ് 2018. ഇതിലെ അഭിനയ പ്രകടനത്തിനാണ് ടൊവിനോയ്ക്ക് രാജ്യാന്തര പുരസ്കാരം ലഭിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും ഭുവാൻ ബാം എന്ന നടൻ മാത്രമാണ് മികച്ച ഏഷ്യൻ നടനുള്ള നോമിനേഷനിൽ ടൊവിനോയ്ക്കൊപ്പം ഇടം പിടിച്ചത്. തെന്നിന്ത്യയിൽ നിന്നും രാജ്യാന്തര പുരസ്കാരം നേടുന്ന ആദ്യത്തെ നടനുമാണ് ടൊവിനോ തോമസ്. ഈ പുരസ്കാരം കേരളത്തിനാണെന്നും പുരസ്കാരം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ടെന്നും ടൊവിനോ പറഞ്ഞു. നെതർലാൻഡിലെ ആംസ്റ്റർഡാമിൽ എല്ലാ വർഷവും നടക്കുന്ന രാജ്യാന്തര ചലച്ചിത്ര പുരസ്കാര ചടങ്ങാണ് സെപ്റ്റിമിയസ് അവാർഡ്. ആഫ്രിക്ക, ഏഷ്യ, അമേരിക്ക, യൂറോപ്പ് എന്നീ ഭൂഖണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ മികച്ച സിനിമ, അഭിനേതാവ്, അഭിനേത്രി തുടങ്ങിയ വിഭാഗങ്ങളിലാണ് പുരസ്കാരം. ഇന്ത്യയുടെ ഔദ്യോഗിക ഓസ്കാർ എൻട്രിയായി 2018 സിനിമ തെരഞ്ഞെടുത്തു. ഈ വാർത്ത കേട്ടപ്പോൾ മലയാളികളായ നമുക്ക് സന്തോഷത്താൽ പുളകിതമായി. ടൊവിനോയ്ക്ക് ആശംസകൾ നേർന്ന് ബോളിവുഡ് താരം രൺവീർ സിംഗ്. തനിക്ക് ഇഷ്ടപ്പെട്ട നടന്മാരിൽ ഒരാളാണ് ടൊവിനോ എന്നും ടാലൻറ്റും ആത്മാർത്ഥതയുമുള്ള നടനാണെന്നും രൺവീർ വ്യക്തമാക്കി. ടൊവിനോയുമായി സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്നും മിന്നൽ മുരളി ഗംഭീര സിനിമയാണെന്നും രൺവീർ പറഞ്ഞു. ടൊവിനോയുടെ നേട്ടത്തിൽ അഭിനന്ദിച്ച് രമേഷ് പിഷാരയുടെ അഭിപ്രായമാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അവാർഡ് ശില്പം പങ്കുവച്ച ടൊവിനോയുടെ ഫോട്ടോയ്ക്ക് താഴെ നല്ല ആണത്തമുള്ള ശില്പം എന്നാണ് കുറിച്ചത്. പിഷാരയുടെ കമ്മലിന് മറുപടിയായി നിരവധി പേരാണ് എത്തിയത്. രസകരമായ പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പിഷാരടിക്ക് മാത്രമേ ഇങ്ങനെ കമ്മലിടാൻ സാധിക്കൂ എന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു. പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.